ിജോകാപ്പനിലേക്ക് പോവുകയാണ് ശ്രീ ഡിജോ കാപ്പൻ നമ്മുടെ നിയമസംവിധാനങ്ങൾ നമ്മുടെ ഈ തരത്തിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകൾ അതൊന്നും ഒട്ടും ജാഗ്രതയില്ലാത്തതിന്റെ സാഹചര്യത്തിലാണല്ലോ ഈ രീതിയിൽ വീണ്ടും വീണ്ടും ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നതും ആ രീതിയിൽ വിഷം കലർത്തിയ ഭക്ഷണം നമ്മുടെ നാട്ടിലേക്ക് ഒഴുക്കുന്നതും അല്ലെ അല്ല എന്തായാലും മാതൃഭൂമിയുടെ ഈ ഒരു ജനപക്ഷ നിലപാടിനെ ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ് ഞാൻ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കാൻ ചെല്ലുമ്പം പറഞ്ഞുകൊണ്ടിരുന്നത് അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും അത് വളരെ എൻ്റെ ആരോഗ്യത്തിന് ഗുണകരമാണെന്നാണ് പക്ഷേ ഇന്ന് ആ കാച്ചിയ പാൽ കുടിച്ചാൽ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുകയാണ് ഇത് മാതൃഭൂമി ഈ വാർത്ത കൊണ്ടിരുന്നത് കൊണ്ട് ഒന്നോ രണ്ടോ ദിവസം ഈ പരിശോധന കാണും ഇത് ഈ മായം നിൽക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട ക്ഷീരവകുപ്പിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും ഇപ്പോൾ കൊല്ലം തെന്മലയിൽ ഈ വണ്ടി കടന്നു വന്നത് ആ മാതൃകാപരമായ ഒരു നടപടി എന്ന നിലയിൽ ആ ജീവനക്കാരുടെ അതുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ ഒരു ഇൻക്രിമെൻ്റ് ചുമ്മാ സസ്പെൻഷൻ കൊണ്ട് കാര്യമില്ല സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ സമയത്ത് വല്ല വീടുപണി ആണെങ്കിൽ ശമ്പളത്തോടു കൂടി ആ വീടുപണി നടത്തും എന്നുള്ളതേ ഉള്ളൂ അവരുടെ സർവീസ് ബുക്കിൽ ഇത് റെക്കോർഡ് ചെയ്യുകയും അവരുടെ ഒരു ഇൻക്രിമെൻറ്റ് തടയുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ ബെനിഫിറ്റിനെ വരെ ബാധിക്കും അപ്പോൾ അവർ ഉണർന്നു പ്രവർത്തിക്കും അത് മാത്രമാണ് ഇതിനകത്തുള്ള നടപടി നമുക്കറിയാം ഇവിടെ ഒരാളുടെ ജീവൻ എടുക്കണം ബോട്ടിൽ കയറി ആരെങ്കിലും വെള്ളത്തിൽ പോയി മരിച്ചാൽ ഉടനെ ബോട്ടിൻ്റെ പരിശോധന അതിന് എല്ലാ യാത്രക്കാരനും അതിനകത്ത് ബെൽറ്റ് ധരിക്കണം എന്നിട്ട് ഇനി ബോട്ടിൽ സർവീസ് നടത്താവുള്ളൂന്ന് ആണ് സ്വകാര്യ ബസ് ഇടിച്ചു യാത്രക്കാർക്ക് പെട്ടെന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വന്നു പിഴക്ക് അപകടമുണ്ടായപ്പം ഉടനെ പിറ്റേ ദിവസം ഒരു കമ്മീഷനെ വെച്ചിട്ട് കമ്മീഷൻ പറഞ്ഞു എല്ലാ ബസ്സിൻ്റെ പുറകിലും എമർജൻസി ഡോറ് വേണം മാത്രം പോരാ സില്ല് തല്ലി പൊട്ടിക്കാൻ അവിടെ ഒരു ചുറ്റുകയും കൂടെ വെക്കണമെന്ന് പറഞ്ഞു അതിന് ശേഷം ഇവിടെ വടക്കാഞ്ചേരി അപകടം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം വിചിത്രമായ ഒരു തീരുമാനം ബസ്സിൻ്റെ ഡ്രൈവർ കണ്ടിന്യൂസ് ആയിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ ഓടിച്ചു വന്ന ഡ്രൈവർ അവൻ ഉണ്ടാക്കിയ അപകടത്തിന് കണ്ടെത്തിയത് കേരളത്തിലെ എല്ലാ ബസ്സിൻ്റെയും ടൂറിസ്റ്റ് ബസ്സിൻ്റെ കളർ വൈറ്റ് ആക്കിയാൽ അപകടം കുറയുമെന്ന അപകടം ഉണ്ടാവാതിരിക്കട്ടെ എല്ലാ ബസ്സിനെയും നിർബന്ധിച്ച് വൈറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തൊലിപ്പുറത്തുള്ള ചികിത്സയാണ് ഇത് എഫക്റ്റീവ് ആകണമെങ്കിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവണം ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം രണ്ട് രണ്ട് ഏഴ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നു ഇതുപോലെ പാലിലെ വിഷത്തിനെക്കുറിച്ച് മാലിന്യത്തെക്കുറിച്ച് അന്ന് ബഹുമാനപ്പെട്ട ഹൈ സുപ്രീം കോടതി ഇന്ത്യ ഗവൺമെൻറ്റിനോട് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു ഇന്ത്യ ഗവൺമെൻറ് അഫി ഫയൽ ചെയ്ത അഫിഡവിറ്റിൽ പാലിനകത്ത് സിന്തറ്റിക് സാധനങ്ങൾ ചേർക്കുന്നതോടൊപ്പം അലക്ക് പൊടി കാസ്റ്റിക് സോഡ എണ്ണ വെള്ള നിറത്തിലുള്ള പെയിൻറ്റ് എന്നിവ കണ്ടെത്തി എന്നാണ് ഇന്ത്യ ഗവൺമെന്റ് സുപ്രീം കോടതി കൊടുത്തത് വിതരണം ചെയ്യുന്ന അറുപത്തിയെട്ട് ശതമാനം പാലും ഇന്ത്യൻ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചല്ല ഇവിടെ വിതരണം ചെയ്യുന്നത് അതായത് അറുപത്തിയെട്ട് ശതമാനം പാലും ഏതെങ്കിലും ഒരു തരത്തിൽ ഒന്നുകിൽ മായം ചേർക്കും അല്ലെങ്കിൽ മായം ചേർക്കാൻ ശേഷിയില്ലാത്തവൻ പാലിനകത്ത് കുറച്ച് വെള്ളമെങ്കിലും കോരി ഒഴിക്കും അപ്പം ഇത് പണത്തിനോടുള്ള ഒരു ആർത്തി അത് താഴെ തട്ട് മുതൽ